പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ കോർപ്പറേഷൻ നഷ്ടമായ പണം തിരികെ നൽകാൻ രണ്ട് ദിവസം കൂടി സമയം അനുവദിക്കുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ. നഷ്ടപ്പെട്ട പണം ഒരു ചില്ലിക്കാശ് പോലും കുറയാതെ കോർപ്പറേഷന് തിരികെ ലഭിക്കണം. പണം തിരികെ ലഭിച്ചില്ലെങ്കിൽ ജില്ലയിലെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒരു ശാഖയും പ്രവർത്തിക്കില്ല. തീരുമാനമുണ്ടായില്ലെങ്കിൽ പുറത്തുള്ള ബാങ്കുകൾ സ്തംഭിപ്പിക്കണോ എന്ന് ആലോചിക്കുമെന്നും പി മോഹനൻ പറഞ്ഞു. മേയർ ഭവനിൽ മേയറും ഡെപ്യൂട്ടി മേയറും കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേഷൻ സെക്രട്ടറിയും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. യു ഡി എഫ് കൗൺസിലർമാർ മേയർ ഭവനിനുള്ളിൽ കയറി പ്രതിഷേധിച്ചതിന് പിന്നാലെയായിരുന്നു കൂടിക്കാഴ്ച. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസ് പ്രതി എം പി റിജിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നു. കോഴിക്കോട് ജില്ലാ കോടതി ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. അതേസമയം റിജിൽ തട്ടിയെടുത്ത തുക സംബന്ധിച്ച് കോർപ്പറേഷൻ അധികൃതർ പുറത്തുവിട്ട കണക്കും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയ തുകയും പൊരുത്തപ്പെടുന്നില്ലെന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് അധികൃതർ നൽകുന്ന വിവരം. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ തട്ടിപ്പ് കേസിന്റെ മുഖ്യപ്രതിയെ ബാങ്ക് മാനേജർ എം പി റിജിൽ എത്ര തുകയുടെ തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്താൻ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഓഡിറ്റ് വിഭാഗം പരിശോധന തുടരുകയുമാണ്. കോഴിക്കോട് കോർപ്പറേഷന്റെ 7 അക്കൗണ്ടുകളിൽ നിന്നായി 15,24,000 രൂപയാണ് നഷ്ടപ്പെട്ടതായി കോർപ്പറേഷന്റെ കണക്ക്. ഈ തുക 3 ദിവസത്തിനകം തിരികെ നിക്ഷേപിക്കുമെന്ന് ബാങ്ക് അധികൃതർ കോർപ്പറേഷന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. തട്ടിയെടുത്ത തുക റിജിൽ ഓൺലൈൻ ഗെയിമുകളിലും ഊഹക്കച്ചവടങ്ങളുമായി ചെലവിട്ടതായാണ് സൂചനയെങ്കിലും ഇക്കാര്യത്തിലും വ്യക്തതയില്ല. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉൾപ്പെടെ വിവിധ ബാങ്കുകളിലായി കോഴിക്കോട് കോർപ്പറേഷനുള്ളത് 50 അക്കൗണ്ടുകളാണ്. ഇതിൽ 7 അക്കൗണ്ടുകളിൽ നിന്നാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് മാനേജർ റിജിൽ പണം തട്ടിയത്. കോർപ്പറേഷന്റെ വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് റിജിൽ പിതാവ് രവീന്ദ്രന്റെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ തന്നെയുള്ള അക്കൗണ്ടിലേക്ക് മാറ്റാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെന്നും പുറത്തുവരുന്ന വിവരം. പിതാവിന്റെ അക്കൗണ്ടിൽ നിന്ന് റിജിൽ ആക്സിസ് ബാങ്കിന്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം മാറ്റിക്കൊണ്ടിരുന്നു. എന്നാൽ കോർപ്പറേഷൻ അധികൃതർ ഇതൊന്നും അറിഞ്ഞതേയില്ല. മാസത്തിൽ ഒരിക്കലെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അക്കൗണ്ടുകൾ തിട്ടപ്പെടുത്തുന്ന നിർദ്ദേശം അവഗണിച്ചതാണ് കോഴിക്കോട് കോർപ്പറേഷൻ അക്കൗണ്ടിൽ നിന്ന് കോടികൾ തട്ടാൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് മാനേജർ റിജിലിന് അവസരമൊരുക്കിയത്. ബാങ്ക് അക്കൗണ്ടുകൾക്ക് പകരം ട്രഷറി അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കണമെന്ന നിർദ്ദേശവും ലംഘിക്കപ്പെട്ടു. തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ നിത്യേന അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കാനാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ തീരുമാനം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകൾ മാസത്തിൽ ഒരിക്കലെങ്കിലും തിട്ടപ്പെടുത്തണമെന്നാണ് സർക്കാർ നിർദ്ദേശം. ഈ നിർദ്ദേശം പാലിച്ചിരുന്നുവെങ്കിൽ തട്ടിപ്പ് തുടക്കത്തിലെ കണ്ടെത്താമായിരുന്നു എന്നും ചുരുക്കം. കോഴിക്കോട് കോർപ്പറേഷനിലെ അക്കൗണ്ട് വിഭാഗത്തിന്റെ പോരായ്മകളെക്കുറിച്ച് കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലും പറയുന്നു. ആഴ്ചയിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത അടവുകളെല്ലാം വന്നു എന്ന് ഉറപ്പിക്കേണ്ടതാണെങ്കിലും അത്തരമൊരു പ്രവൃത്തി നടന്നതായി കാണുന്നില്ലെന്നാണ് ലഭിക്കുന്ന ചെക്കുകൾ പാസ്സായോ എന്ന് ബാങ്കുകൾ വിളിച്ചു ചോദിക്കുന്ന രീതിയുമാണുള്ളത്. ഇക്കാരണത്താൽ നിത്യവിരവ് അക്കൗണ്ടിൽ പണം ക്രെഡിറ്റായി പരിശോധിക്കുന്ന രീതിയില്ല എന്നും ഓഡിറ്റ് കുറ്റപ്പെടുത്തുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇനി മുതൽ അക്കൗണ്ട് എല്ലാ ദിവസവും പരിശോധിക്കണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മേയർ നടത്തിയ പ്രതികരണം.